ഹരിയാന തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ച് കോൺഗ്രസിന്റെ പരാതി. കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടു. പ്രയാസങ്ങളെക്കുറിച്ച്, ക്ലിയർ ആയിട്ടുണ്ടായിട്ടുള്ള ക്രമക്കേടുകളെക്കുറിച്ച്, ഇ വി എം മെഷീനകത്തുണ്ടായിട്ടുള്ള അപാകതകളെക്കുറിച്ച് വ്യക്തമായ പരാതി കൊടുത്തിരിക്കുകയാണ്. ആ മെഷീനുകൾ ഫ്രീസ് ചെയ്ത് അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൃത്യമായിട്ടും ഇത് ഇലക്ഷൻ കൃത്രിമം നടത്തി ജയിച്ചതാണ് ബി ജെ പി. ഈ ധനസുബോധ ചേരുന്നുണ്ട്. ധനസുബോധ, എന്തൊക്കെയാണ് ഈ കോൺഗ്രസിന്റെ പരാതികൾ, എന്തൊക്കെ കാര്യങ്ങൾ കമ്മീഷനെ അറിയിച്ചോ, കമ്മീഷന്റെ പ്രതികരണം എങ്ങനെ? ധന്യ, പരാതി അക്കമിട്ടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷന് രേഖാമൂലം തന്നെ സമർപ്പിച്ചിരിക്കുന്നത്. കെ സി വേണുഗോപാൽ, പവൻ ഖേഡ, ജയറാം രമേശ് തുടങ്ങിയ നേതാക്കന്മാരാണ് ഭൂപേന്ദ്ര ഹൂഡയോടൊപ്പം പരാതി പറയാനായി കമ്മീഷൻ ആസ്ഥാനത്തെത്തിയത്. അവർ ചൂണ്ടിക്കാട്ടുന്നത് 20 നിയോജക മണ്ഡലങ്ങളിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട്. ഇതിൽ 7 നിയോജക മണ്ഡലങ്ങളെ ക്രമക്കേട് നടന്നതിന്റെ രേഖകൾ കമ്മീഷൻ സമർപ്പിച്ചു എന്നുള്ളൊരു കാര്യമാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. അതായത് അവർ ചൂണ്ടിക്കാട്ടുന്നത് 99% ബാറ്ററിയുള്ള വോട്ടിംഗ് മെഷീനിലെ വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോഴാണ് ബി ജെ പി വിജയിച്ചിരിക്കുന്നത്. അതേസമയം 70% ബാറ്ററി ബാലൻസ് ഉള്ള വോട്ടിംഗ് മെഷീനിലാണ് കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു ക്രമക്കേട് വ്യക്തമാണ് എന്നാണ് കോൺഗ്രസ് നേതൃത്വം ഇലക്ഷൻ കമ്മീഷനോട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ ബാക്കിയുള്ള പരാതികൾ കൊടുക്കും. അതായത് ബാക്കിയുള്ള 13 നിയോജക മണ്ഡലങ്ങളിലെ പരാതി കൂടി കൊടുക്കും. ഈ 20 നിയോജക മണ്ഡലങ്ങളിൽ യും പരാതി ഉയർന്ന സാഹചര്യത്തിൽ ഇത് ഫ്രീസ് ചെയ്യണം, ഈ ഇലക്ഷൻ ഈ വോട്ടിംഗ് യന്ത്രങ്ങൾ ഫ്രീസ് ചെയ്യണം, വിശദമായ അന്വേഷണം, ക്രമക്കേട് സംബന്ധിച്ച വിശദമായ അന്വേഷണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. കാര്യം ഇപ്പോൾ ബി ജെ പി ഹരിയാനയിൽ നേടിയിരിക്കുന്നത് കൃത്രിമത്വത്തിലൂടെ നടത്തിയ ഒരു വിജയമാണെന്നും അല്ലാതെ അവർ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ വിജയിക്കാൻ ഒരു അർഹതയുമില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. മാത്രമല്ല ഈ ക്രമക്കേട് ഇത്തരത്തിലുള്ള ആരോപിക്കുന്നത് അന്വേഷണം നടത്തണം എന്ന് ആവശ്യപ്പെടുന്നത് ഇനി വരുന്നൊരു തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്ര, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഇത് ആവർത്തിക്കാതിരിക്കാനാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കമ്മീഷന്റെ ഭാഗത്തുനിന്നൊരു നടപടി ഉണ്ടാകണം എന്നാണ് പറയുന്നത്. ഇതിനുശേഷം പവൻ ഖേഡയോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് സാധാരണ ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് പിന്നീട് പിരിയാം, ഇത് ചിരിച്ചു കാണിച്ചത് മാത്രമാണുള്ളത്, വിശദമായ അന്വേഷണം ഇതുവരെ നടന്നിട്ടില്ല, അതുകൊണ്ട് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന ഈ മറുപടി നിരാശാജനകമാണെന്ന് കൂടിയാണ് പവൻ ഖേഡ പറഞ്ഞത്. ശരി, ധനസുബോധ.